നമസ്കാരം. പാകിസ്ഥാനും സൗദി അറേബ്യയും വളരെ നല്ല സുഹൃത്ത് രാജ്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പക്ഷേ നോക്കാൻ പോകുന്നത് ഈ രണ്ട് രാജ്യങ്ങളിലും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള രാജ്യം ഏതാണെന്നാണ്. 2020 ആദ്യത്തിൽ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പാകിസ്ഥാനാണോ സൗദി അറേബ്യ ആണോ കൂടുതൽ ശക്തമായിട്ടുള്ള രാജ്യം. 2019 ഡിസംബർ വരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യുദ്ധം പുറപ്പെട്ടാൽ ഏത് രാജ്യമായിരിക്കും വിജയിക്കുക, ഈ കാര്യങ്ങളും നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് സൗദി അറേബ്യ. വളരെ ശക്തമായ സാമ്പത്തിക ഭദ്രതയുള്ള സൗദി അറേബ്യ പാകിസ്ഥാനെക്കാളും അക്കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണ്. ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന അതിശക്തമായ രാജ്യങ്ങളിൽ ഒന്നും സൗദി അറേബ്യയാണ്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ മതമാണ് ഇസ്ലാം മതം. മാത്രമല്ല, ഏറ്റവും വേഗതയിൽ വളരുന്ന ഇസ്ലാം മതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന നാട് കൂടിയാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ സൗദി അറേബ്യയ്ക്ക് ഹാനികരമാകുന്ന തരത്തിൽ പാകിസ്ഥാനെ സഹായിക്കുവാൻ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളൊന്നും തന്നെ പെട്ടെന്ന് മുന്നോട്ട് വരികയില്ല. സൗദിയുമായി ശത്രുതയുള്ള രാജ്യമായ ഇറാൻ പോലും ഒരുപക്ഷെ ആ സമയത്ത് മൗനം പാലിക്കുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ മാത്രമുള്ള ഒരു പ്രശ്നമായി നിൽക്കുമെന്ന് കരുതരുത്. അമേരിക്കയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകും, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടപെടലും ഉണ്ടാകും. നേരിട്ടല്ലെങ്കിലും രഹസ്യമായ രീതിയിലുള്ള പിന്തുണ ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ആ വിഷയങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് രണ്ട് രാജ്യങ്ങൾക്കും സൈനികമായും മറ്റുമുള്ള ശക്തി എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജനസംഖ്യയുടെ കാര്യമെടുത്താൽ 3,30,00,000 സൗദിയിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ ജനസംഖ്യ ആകട്ടെ 20,78,00,000. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ മിലിറ്ററിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു മാൻ പവർ പരിശോധിച്ചാൽ, അതിൽ തന്നെ മിലിറ്ററി സർവീസിന് അനുയോജ്യരായിട്ടുള്ള ആളുകളുടെ എണ്ണം പരിശോധിച്ചാൽ സൗദി അറേബ്യയിൽ അത് 1,77,00,000. പാകിസ്ഥാനിലാകട്ടെ അത് 7,61,00,000. വലിയ തോതിലുള്ള വ്യത്യാസമുണ്ട്. ആകെ മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ കണക്കെടുത്താൽ പാകിസ്ഥാനിലെ ആകെ മിലിറ്ററി ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് 12,04,000. സൗദി അറേബ്യയ്ക്കാകട്ടെ അത് 2,30,000. ഇനി ആക്റ്റീവായിട്ടുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ കണക്കെടുത്താൽ പാകിസ്ഥാന് 6,54,000 പേര് മാത്രമാണ് ആക്റ്റീവായിട്ടുള്ളത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസർവിൽ ആരും തന്നെ ഇല്ല. 2,30,000 പേരും ആക്റ്റീവായിട്ടുള്ളവരാണ്. അതേസമയത്ത് പാകിസ്ഥാന് 5,50,000 റിസർവിൽ ഉള്ള ഉദ്യോഗസ്ഥർ കൂടിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആളെണ്ണം എടുത്ത് പരിശോധിച്ചാൽ സൗദി അറേബ്യയെക്കാൾ തീർച്ചയായിട്ടും ഒരുപാട് മുന്നിൽ തന്നെയാണ് പാകിസ്ഥാൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നുമാത്രമല്ല, സൗദി അറേബ്യയുമായി സഹകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത്. സൗദിയിലെ പോലും മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിൽ പാകിസ്ഥാൻ ഒരു പങ്കുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോ ഈ ആൾബലത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാന് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും മുൻതൂക്കം. ഇനി നോക്കാനുള്ളത് ആയുധബലമാണ്. ആയുധബലം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സൗദി അറേബ്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ ഏകദേശം 2,500 കിലോമീറ്ററിന്റെ ദൂരവ്യത്യാസമുണ്ട്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അകലമെന്ന് പറയുന്നത് 2,500 കിലോമീറ്ററാണ്. അതിർത്തി പങ്കിടാത്ത രാജ്യവുമാണ്. സൗദിയിലേക്ക് പാകിസ്ഥാൻ എത്തണമെന്നുണ്ടെങ്കിൽ ഇറാന്റെയും അതുപോലെ തന്നെ UAE ഒക്കെ സഹായം അവർക്ക് വേണ്ടി വരും. അതിനി ആകാശമാർഗത്തിലൂടെയാണെങ്കിലും ജലമാർഗത്തിലൂടെയാണെങ്കിലും ഈ രാജ്യങ്ങളുടെ സഹായമില്ലാതെ പാകിസ്ഥാന് സൗദിയിലേക്കോ സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാനിലേക്കോ നേരിട്ടെത്താൻ സാധിക്കുകയില്ല. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള യുദ്ധമുണ്ടായാൽ കൂടുതലും മിസൈൽ ആക്രമണങ്ങൾ നടത്തുവാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അതിനു മുമ്പ് നമുക്ക് ആയുധബലത്തെ കുറിച്ച് ഓരോന്നായി പരിശോധിക്കാം. പാകിസ്ഥാന്റെ കൈവശം 1,342 എയർക്രാഫ്റ്റുകളാണ് ഉള്ളത്. സൗദി അറേബ്യയുടെ കൈവശം അത് 848. പാകിസ്ഥാന്റെ കൈവശം 322 ഹെലികോപ്റ്ററുകൾ ഉണ്ട്. അതേസമയത്ത് സൗദിക്ക് അത് 254. പാകിസ്ഥാന്റെ കൈവശം 55 അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. സൗദിയുടെ കൈവശം 34 ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള യുദ്ധത്തിന് എയർക്രാഫ്റ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. എയർക്രാഫ്റ്റ് സ്ട്രെങ്തിന്റെ കാര്യത്തിൽ എണ്ണത്തിൽ മുൻപിൽ പാകിസ്ഥാനാണെങ്കിലും കൂടുതൽ ശക്തമായതും ആധുനികവൽക്കരിച്ചതുമായിട്ടുള്ള ആയുധങ്ങൾ
സൗദി അറേബ്യയുടെ കൈവശവുമുണ്ട്. എന്നിരുന്നാലും നേരിയ മേൽക്കൈ പാകിസ്ഥാന് തന്നെ. ടാങ്കുകൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും മിലിറ്ററി കമ്പാരിസൺ ആയതുകൊണ്ട് തന്നെ ടാങ്കുകളുടെ എണ്ണവും പറയാതിരിക്കാൻ കഴിയില്ല. പാകിസ്ഥാന്റെ കൈവശം 2200 ടാങ്കുകളുണ്ട്. അതേസമയത്ത് സൗദിയുടെ കൈവശം 1062 എണ്ണമാണ്. ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾ പാകിസ്ഥാന്റെ കൈവശം 3665 എണ്ണമാണ്. സൗദിയുടെ കൈവശം അത് 11100. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ പാകിസ്ഥാനേക്കാൾ വലിയൊരു മേൽക്കൈ സൗദിക്ക് അവകാശപ്പെടാൻ സാധിക്കും. അതേസമയം സാധാരണ ടാങ്കുകളുടെ കാര്യത്തിൽ പാകിസ്ഥാന് തന്നെയാണ് മുൻതൂക്കം. റോക്കറ്റ് പ്രൊജക്ടേഴ്സ് പാകിസ്ഥാന്റെ കൈവശം 150 എണ്ണമുണ്ട്. സൗദിയുടെ കൈവശം അത് 122. നേരിയ മുൻതൂക്കം പാകിസ്ഥാന് തന്നെ. തീർച്ചയായിട്ടും നേവി ബലത്തിലും കാര്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പാകിസ്ഥാന്റെ നേവി അസറ്റ് എന്ന് പറയുന്നത് 197 ആണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇക്കൂട്ടത്തിൽ എയർക്രാഫ്റ്റ് കാരിയറില്ല, ഡിസ്ട്രോയേഴ്സും ഇല്ല. അതേസമയത്ത് 5 മുങ്ങിക്കപ്പലുകളും 11 പെട്രോൾ വെസലും 3 മൈൻ വയർഫെയറുമാണ് പാകിസ്ഥാൻ ഉള്ളത്. ഇനി നമുക്ക് സൗദിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, സൗദിയുടെ നേവി അസറ്റ് എന്ന് പറയുന്നത് 55 ആണ്. മുങ്ങിക്കപ്പലുകൾ ഒന്നുമില്ല. പെട്രോൾ വെസൽ 9 എണ്ണമുണ്ട്. മൈൻ വാർഫെയർ 3 എണ്ണമുണ്ട്. തമ്മിൽ ഭേദം പാകിസ്ഥാൻ തന്നെയാണ്. രണ്ട് രാജ്യങ്ങളും ഒരു ശക്തമായ നേവി അല്ല എന്നതാണ് വസ്തുത. എന്നിരുന്നാൽ പോലും മേൽക്കൈയുള്ളത് പാകിസ്ഥാനാണ്. ഓയിൽ എന്ന് പറയുന്നത് യുദ്ധഘട്ടങ്ങളിലും വളരെ അടിയന്തരമായി വേണ്ട ഒരു കാര്യമാണ്. അതിന്റെ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ പാകിസ്ഥാനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് സൗദി അറേബ്യയ്ക്ക്. അതുകൊണ്ട് തന്നെ സൗദി വലിയൊരു സമ്പദ് വ്യവസ്ഥയാണെന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ നോക്കാനുള്ളത് ഡിഫൻസ് ബഡ്ജറ്റ് ആണ്. $7 ബില്യൺ ആണ് പാകിസ്ഥാന്റെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സൗദി അറേബ്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് $70 ബില്യൺ ആണ്. 7 ബില്യനും 70 ബില്യനും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 10 ഇരട്ടിയോളം ബഡ്ജറ്റ്, മിലിറ്ററി ബഡ്ജറ്റ് അഥവാ ഡിഫൻസ് ബഡ്ജറ്റ് കൂടുതലാണ് സൗദി അറേബ്യയ്ക്ക്. അപ്പോൾ ആ കാര്യത്തിൽ സൗദിക്ക് വലിയൊരു മേൽക്കൈ അവകാശപ്പെടാൻ സാധിക്കും. ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്, സാമ്പത്തികമായും മറ്റുമൊക്കെ. ആ കാര്യത്തിൽ പാകിസ്ഥാനേക്കാൾ എത്രയോ മടങ്ങ് സുരക്ഷിതമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന, ദീർഘകാലം യുദ്ധം ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ഇനിയാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കേണ്ടത്. എല്ലാവരും ചിന്തിക്കുന്നത് പാകിസ്ഥാൻ അണുവായുധ രാജ്യമാണല്ലോ എന്നതാണ്. അതേ, ശരി തന്നെയാണ്, പാകിസ്ഥാൻ അണുവായുധ ശേഷിയുള്ള രാജ്യമാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റു മാർഗങ്ങളില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ, തങ്ങൾ നാണം കെടും എന്നൊരവസ്ഥയിൽ, ഇനി അഥവാ പാകിസ്ഥാൻ ഏതെങ്കിലും വശാൽ സൗദി അറേബ്യയ്ക്ക് നേരെ ഒരു അണുവായുധം പ്രയോഗിക്കാൻ തയ്യാറായാൽ സൗദി അറേബ്യയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാകും. പക്ഷേ അതോടുകൂടി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസാനമായിരിക്കും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അതിന് കാരണമുണ്ട്. ഒന്ന്, പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുക എന്ന് പറഞ്ഞാൽ സൗദിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെ അമേരിക്ക ഉണ്ടാകും. സൗദിയുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. വളരെ അടുത്ത സുഹൃത്ത് രാജ്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ സൗദിയെ അമേരിക്ക സഹായിക്കുമെന്നത് വ്യക്തമാണ്. അപ്പോൾ ചിന്തിക്കുന്നത്, അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെ ചൈന സഹായിക്കുമോ എന്നതാണെങ്കിൽ ഒരിക്കലും ഇല്ലെന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ചൈനയുടെ ആയുധങ്ങൾ പാകിസ്ഥാന് വിൽക്കാൻ അവർ തയ്യാറാകുമായിരിക്കും. മറിച്ച് നേരിട്ടൊരു യുദ്ധത്തിലേക്ക് അവർ പോവുകയില്ല. അതിന്റെ കാരണം മറുഭാഗത്ത് അമേരിക്ക ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അത്തരമൊരു യുദ്ധത്തിൽ മറുഭാഗത്തേക്ക് ചൈന വന്നുപെട്ടാൽ അത് ചൈനയുമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകും. അങ്ങനെ വന്നാൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ചൈനയ്ക്കാണ്. കാരണം പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തിരിച്ചടി അവർക്കും ഉണ്ടാകും. അതിനാൽ തന്നെ യുദ്ധത്തിന്റെ ഭാഗമാകാൻ ചൈന തയ്യാറാകില്ല, മറിച്ച് പാകിസ്ഥാന് ആയുധങ്ങൾ വിൽക്കാൻ അവർ തയ്യാറാകും. അതേസമയത്ത് അമേരിക്ക ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ കൂടി പോലും സഹായത്തോടുകൂടി പാകിസ്ഥാനെ ഒതുക്കാനായിരിക്കും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വശാൽ പാകിസ്ഥാൻ സൗദിയിൽ അണുവായുധം പ്രയോഗിച്ചാൽ തിരിച്ച് പാകിസ്ഥാനിൽ അണുവായുധം പ്രയോഗിക്കുവാൻ അമേരിക്ക നിർബന്ധിതരാകും. ഇല്ലെങ്കിൽ സൗദി അറേബ്യ അമേരിക്കയോട് അത് ആവശ്യപ്പെടും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ഒരിക്കലും അണുവായുധം പ്രയോഗിക്കപ്പെടുവാനുള്ള സാധ്യത തീരെയില്ല. ഇനി നമുക്ക് വിജയിയുടെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, അതായത് ഒരു രാജ്യത്തിന്റെയും ഇടപെടൽ ഇല്ലാതെ പാകിസ്ഥാനും സൗദി അറേബ്യയും മാത്രമായിട്ടൊരു യുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും വിജയ സാധ്യത കൂടുതലും പാകിസ്ഥാനാണ്. ഏകദേശം ഒരു 70% വിജയ സാധ്യത, അതായത് അണുവായുധം പ്രയോഗിക്കാത്തൊരു യുദ്ധമാണെങ്കിൽ 70% വിജയ സാധ്യത പാകിസ്ഥാനാണ്. മറ്റൊരു രാജ്യത്തിന്റെയും ഇടപെടൽ ഇല്ലാതെ പാകിസ്ഥാനും സൗദിയും നേർക്കുനേർ നിന്നൊരു യുദ്ധത്തിൽ അണുവായുധം കൂടി പ്രയോഗിക്കുകയാണെങ്കിൽ 100% വിജയ സാധ്യത പാകിസ്ഥാനാണ്. മറിച്ച്
സൗദിയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടാകുമ്പോൾ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുമെങ്കിൽ 100% വിജയ സാധ്യത അത് സൗദി അറേബ്യക്ക് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ലോകത്തെ പല ഇസ്ലാമിക രാജ്യങ്ങളും സൗദി അറേബ്യ ഒരു പക്ഷെ പിന്തുണയ്ക്കുകയും ചെയ്യും. പാകിസ്ഥാൻ ഒറ്റപ്പെടാനുള്ള സാധ്യത പോലുമുണ്ട്. അപ്പോ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ഈ പാകിസ്ഥാനാണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു മിലിറ്ററി കമ്പാരിസൺ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. യുദ്ധം യുദ്ധം എന്നൊക്കെ പറഞ്ഞു എന്ന് കരുതി ആരും പരിഭ്രമിക്കേണ്ട, ഒരു താരതമ്യമാണ്. ഇതിനെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കാൻ കഴിയണം. രണ്ട് രാജ്യങ്ങളുടെയും ആയുധബലം മാത്രം പറഞ്ഞതുകൊണ്ട് ഒരു മിലിറ്ററി താരതമ്യം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചൊരു ഫൈറ്റ് ഉണ്ടായാൽ ആര് ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉത്തരം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് അത് പറയേണ്ടി വരും. അത് പറയുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ യുദ്ധം എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വരും. അതിനെ ആ ഒരു സ്പിരിറ്റിൽ കാണാൻ ശ്രമിക്കുക. പലരും തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മുടെ ചാനലിൽ യുദ്ധമുണ്ടാകാൻ പലപ്പോഴും ശ്രമിക്കുന്നു എന്നൊക്കെ. ഇത് മിലിറ്ററി താരതമ്യം മാത്രമാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകണം. ഒരു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയുധബലത്തിന്റെയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങൾക്കിടയിൽ യുദ്ധം ഉണ്ടായാൽ എന്ന ഒരു സാങ്കല്പിക ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരം വീഡിയോകൾ തയ്യാറാക്കുന്നത്. അതല്ലാതെ ഈ രാജ്യങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. പ്രത്യേകിച്ച് സൗദിയും പാകിസ്ഥാനും എന്ന് പറയുന്നത് ഇന്ത്യയും സൗദിയും തമ്മിലുള്ളതിനേക്കാൾ വളരെ സൗഹൃദത്തിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ, ഗുഡ് ബൈ.